നമസ്കാരം പ്രത്യേക ബുള്ളറ്റിൻ വായിക്കുന്നത് നരേന്ദ്രമോഹൻ സംസ്ഥാനത്ത് ഇതാദ്യമായി കോവിഡ് ബാധിതരുടെ എണ്ണം കടന്നു പേർക്കാണ് ഇന്ന് രോഗബാധ പേർ രോഗമുക്തി നേടി മരണങ്ങളും ഇന്ന് സ്ഥിരീകരിച്ചു പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത് പേരുടെ രോഗ ഉറവിടം വ്യക്തമല്ല മലപ്പുറത്ത് ഇന്ന് പേർക്ക് രോഗം സ്ഥിരീകരിച്ചു കോഴിക്കോട് തിരുവനന്തപുരം തൃശൂർ എറണാകുളം കൊല്ലം എന്നീ ജില്ലകളിലും ഇന്ന് ആയിരത്തിലേറെ രോഗബാധിതർ ആരോഗ്യ പ്രവർത്തകർക്കും ഇന്ന് രോഗം ബാധിച്ചിട്ടു ഇതോടെ സംസ്ഥാനത്ത് ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം തൊണ്ണൂറ്റിയായിരം കവിഞ്ഞു ഒരു ലക്ഷത്തി എൺപത്തിരണ്ടായിരത്തിലേറെ പേർ ഇതിനകം രോഗമുക്തി നേടി സംസ്ഥാനത്ത് ഇതുവരെ കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം തൊള്ളായിരത്തി സംസ്ഥാനത്തെ കോവിഡ് വ്യാപനത്തെ സംബന്ധിച്ചിടത്തോളം ഒക്ടോബർ നവംബർ മാസങ്ങൾ നിർണായകമായിരിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഫലപ്രദമായി പ്രതിരോധിക്കാൻ ഈ ഘട്ടത്തിൽ കഴിഞ്ഞില്ലെങ്കിൽ മരണനിരക്ക് അധികമാകുമെന്നും മുഖ്യമന്ത്രി മുന്നറിയിപ്പ് നൽകി ടെസ്റ്റുകളുടെ എണ്ണം കൂട്ടിയെങ്കിലും പോസിറ്റിവിറ്റി നിരക്ക് പത്ത് ശതമാനത്തിലധികമായി തുടരുന്നത് രോഗബാധിതരുടെ എണ്ണം ഇനിയും ഉയരുമെന്ന സൂചനയാണെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി മലപ്പുറം ജില്ലയിൽ ആശങ്ക പരത്തി കോവിഡ് ബാധിതരുടെ എണ്ണം കുതിച്ചുയരുന്നു ഇന്ന് രോഗം സ്ഥിരീകരിച്ചു പേരിൽ എൺപത് പേർക്കും സമ്പർക്കത്തിലൂടെയാണ് രോഗബാധ കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി മലപ്പുറം പ്രതിനിധി സുരേഷ് ബാബു രോഗത്തിൽ ഉറവിടം വ്യക്തമല്ല ഇതിൽ ഏഴ് ആരോഗ്യ പ്രവർത്തകർ ഉൾപ്പെടുന്നു ഇന്നത്തെ രോഗബാധിതരിൽ ഏഴുപേർ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും പത്ത് പേർ വിദേശ രാജ്യങ്ങളിലും എത്തിയവരാണ് ജില്ലയിൽ കോവിഡ് നിരീക്ഷണത്തിൽ കഴിയുന്നവരുടെ എണ്ണം അരലക്ഷം പിന്നിട്ട് അൻപതിനായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയെട്ട് പേരാണ് ഇപ്പോൾ നിരീക്ഷണത്തിൽ കഴിയുന്നത് ചികിത്സയിൽ കഴിയുന്നത് എണ്ണായിരത്തി അതിന്റെ ആശ്വാസകരമായ ഒരു കാര്യം ജില്ലയിൽ നിന്ന് നൽകാനുള്ളത് പേർക്ക് ഇന്ന് രോഗമുക്തി ഉണ്ടായിരിക്കുന്നു കോവിഡ് ജാഗ്രത കൃത്യമായി പാലിക്കാനും പൊതിനാരോഗ്യം സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങൾ പൂർണ്ണമായി നടപ്പിലാക്കാനും ജില്ലാ ഭരണകൂടം കോഴിക്കോട് ജില്ലയിൽ ഇന്ന് രോഗം സ്ഥിരീകരിച്ച പേരിൽ പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗബാധ ജില്ലയിൽ രോഗം ബാധിച്ച് നിലവിൽ ചികിത്സയിലുള്ളവരുടെ എണ്ണം തിരുവനന്തപുരം ജില്ലയിൽ ഇന്ന് രോഗം സ്ഥിരീകരിച്ച സ്ഥിരീകരിച്ചു പേരിൽ പേർക്കും സമ്പർക്കത്തിലൂടെയാണ് രോഗബാധ ജില്ലയിൽ സ്ത്രീകളുടെ ഇടയിൽ രോഗബാധ വർദ്ധിച്ചു വരുന്നതായി മുഖ്യമന്ത്രി പറഞ്ഞു മാർക്കറ്റുകൾ മാളുകൾ എന്നിവ കേന്ദ്രീകരിച്ചാണ് രോഗബാധ ഉയരുന്നത് എറണാകുളം ജില്ലയിൽ ഇന്ന് രോഗം സ്ഥിരീകരിച്ചൊന്ന് പേരിൽ പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗബാധ കോവിഡ് വ്യാപനത്തെ തുടർന്ന് ആലുവ മാർക്കറ്റ് അനിശ്ചിതകാലത്തേക്ക് അടച്ചു കൊല്ലം ജില്ലയിൽ ഇന്ന് രോഗം സ്ഥിരീകരിച്ച ആയിരത്തിൽ പേർക്കും സമ്പർക്കത്തിലൂടെയാണ് രോഗബാധ ഇതോടെ ജില്ലയിൽ രോഗം ബാധിച്ച് ചികിത്സയിലുള്ളവരുടെ എണ്ണം കോട്ടയം ജില്ലയിൽ ഇന്ന് രോഗം സ്ഥിരീകരിച്ച പേരിൽ പേർക്കും സമ്പർക്കത്തിലൂടെയാണ് രോഗബാധ ഇതോടെ ജില്ലയിൽ ചികിത്സയിലുള്ളവരുടെ എണ്ണം കോവിഡ് പ്രതിരോധത്തിൽ വേറിട്ട മാതൃകയുമായി കോഴിക്കോട് ജില്ലയുടെ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന അഴിയൂർ ഗ്രാമപഞ്ചായത്ത് അഴിയൂർ പഞ്ചായത്ത് സെക്രട്ടറി ഷാഹുൽ ഹമീദ് ആകാശവാണിയോട് അഴിയൂർ ഗ്രാമപഞ്ചായത്ത് കോഴിക്കോട് ജില്ലയിലെ ഏറ്റവും രൂക്ഷമായ കോവിഡ് ബാധിത പ്രദേശമാണ് കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള ഒരു പ്രദേശം ഇത്തരത്തിലുള്ള ഒരു ഭൂപ്രദേശമായ അഴിയൂരിൽ കോവിഡിനെതിരെ ഒരു വലിയ പ്രതിരോധമാണ് അഴിയൂർ പഞ്ചായത്ത് തീർത്തിട്ടുള്ളത് ഇനി പ്രധാനമായും പഞ്ചായത്ത് ചെയ്തിരിക്കുന്നത് ഓരോ വാർഡുകളിലും ബ്രിഗേഡ്മാർ എന്ന് പറയുന്ന ഒരു സന്നദ്ധ പ്രവർത്തകന്മാരെ തെരഞ്ഞെടുക്കുകയും അവർക്കാവശ്യമായിട്ടുള്ള പരിശീലനവും ഉപകരണങ്ങളും പി പി കിറ്റ് അടക്കമുള്ള എല്ലാ ഉപകരണവും നൽകി കോവിഡ് പ്രതിരോധ പ്രവർത്തനത്തിന് അവരെ സജ്ജമാക്കി അതോടൊപ്പം തന്നെ ജൂനിയർ ബ്രിഗേഡ് എന്ന് പറയുന്ന ഒരു പദ്ധതിക്ക് രൂപ കൊടുത്തിട്ടുണ്ട് കാരണം വീടുകളിലേക്ക് പുറത്തിറങ്ങുമ്പോഴേ ആളുകൾ ചെയ്യേണ്ട ചില മര്യാദകൾ വീട്ടിലേക്ക് ആള് പുറത്തു വരുമ്പോൾ കുട്ടികളെ അവരെ ഉപദേശിക്കുന്നത് അതിനു വേണ്ടിയിട്ടൊക്കെ ജൂനിയർ ബ്രിഗേഡുമാരെ ഉണ്ടാക്കിയിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ജോലിക്ക് പുറത്തിറങ്ങിയാൽ ഒരു മണിക്കൂർ അകന്നിരിക്കണം എന്ന ക്യാമ്പയിൻ നടത്തി അത് വലിയ രീതിയിലുള്ള മാറ്റം അഴിയൂരിൽ ഉണ്ടാക്കി നിരോധനാജ്ഞ ലംഘിച്ചതിന് സംസ്ഥാനത്ത് ഇന്ന് കേസുകൾ രജിസ്റ്റർ ചെയ്തു പേർ അറസ്റ്റിലായി മാസ്ക് ധരിക്കാത്ത ആറായിരത്തി സംഭവങ്ങളാണ് സംസ്ഥാനത്ത് ഇന്ന് റിപ്പോർട്ട് ചെയ്തത് ക്വാറന്റൈൻ ലംഘിച്ചതിന് ആറ് കേസുകളും രജിസ്റ്റർ രാജ്യത്ത് കഴിഞ്ഞൂറിനിടെ പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു ഇതോടെ മൊത്തം രോഗം സ്ഥിരീകരിച്ചവരുടെ എണ്ണം ലക്ഷത്തോട് അടുക്കുകയാണ് പേരാണ് നിലവിൽ ചികിത്സയിലുള്ളത് മണിക്കൂറിനിടെ പേർ കൂടി മരണത്തിന് കീഴടങ്ങിയതോടെ മൊത്തം മരണം ഒരു ലക്ഷത്തി എഴുപതിനായിരം കടന്നു ലോകത്താകമാനം ഇതുവരെ കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം മൂന്ന് കോടി എഴുപത്തിയൊന്ന് ലക്ഷം കവിഞ്ഞു ലക്ഷത്തിലേറെ പേരാണ് നിലവിൽ ചികിത്സയിലുള്ളത് ലക്ഷത്തിലധികം പേർ ഇതിനകം ചികിത്സയിലുള്ള ആറുമാസത്തിൽ കൂടുതൽ വായ്പാ മൊറട്ടോറിയം നീട്ടുന്നത് സമ്പദ്വ്യവസ്ഥയെ ഗുരുതരമായി ബാധിക്കുമെന്ന് സുപ്രീംകോടതിയിൽ റിസർവ് ബാങ്ക് പൊതുവായ വായ്പാ അച്ചടക്കത്തെ ഇത് ബാധിക്കുമെന്നും സുപ്രീംകോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ ആർ ബി ഐ ചൂണ്ടിക്കാട്ടി വായ്പാ പലിശയിൽ കൂടുതൽ ഇളവുകൾ അനുവദിക്കുന്നത് ബാങ്കുകൾക്ക് താങ്ങാനാകില്ലെന്നും നിക്ഷേപകരെയും സാമ്പത്തിക ഭദ്രതയെയും ഇത് ബാധിക്കുമെന്നും റിസർവ് ബാങ്ക് കോടതിയെ അറിയിച്ചു കഴിഞ്ഞ കഴിഞ്ഞത്തെ ജിഎസ് ടി റിട്ടേണുകൾ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി ഈ മാസം വരെ നീട്ടി കേന്ദ്ര ധനമന്ത്രാലയത്തിന്റേതാണ് തീരുമാനം അന്തരിച്ച കേന്ദ്രമന്ത്രി രാംവിലാസ് പാസ്വാന്റെ മൃതദേഹം പട്നയിൽ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കരിച്ചു ഗംഗാതീരത്തെ ജനാർദ്ദൻ ഘട്ടിലായിരുന്നു സംസ്കാര ചടങ്ങുകൾ നടന്നത് രാംവിലാസ് പാസ്വാന്റെ മകൻ ചിരാഗ് പാസ്വാൻ അന്ത്യകർമ്മങ്ങൾ നിർവഹിച്ചു ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ കേന്ദ്രമന്ത്രി രവിശങ്കർ പ്രസാദ് തുടങ്ങി പ്രമുഖർ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിച്ചു ആയിരക്കണക്കിന് ജനങ്ങളും പ്രിയ നേതാവിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തിച്ചേർന്നിരുന്നു ാമത് വയലാർ സാഹിത്യ പുരസ്കാരം കവി ഏഴാച്ചേരി രാമചന്ദ്രന് ഒരു വെർജീനിയൻ ബെയിൽകാലം എന്ന കൃതിയാണ് പുരസ്കാരത്തിന് അർഹമായത് ഒരു ലക്ഷം രൂപയും കാനായി കുഞ്ഞിരാമൻ രൂപകൽപ്പന ചെയ്ത വെങ്കല ശില്പവുമാണ്അ അവാർഡ് ഈ മാസം നടക്കുന്ന ചടങ്ങിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പുരസ്കാരം സമ്മാനിക്കും പി ടി തോമസ് എംഎൽഎക്കെതിരായി ഉയർന്ന കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ട ആരോപണം ഗൌരവകരമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതു സംബന്ധിച്ച് പരാതി ലഭിച്ചാലുടൻ തുടർ നടപടി സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി സ്വപ്ന സുരേഷിന്റെ നിയമനത്തെക്കുറിച്ച് താൻ അറിയുന്നത് വിവാദമുണ്ടായ ശേഷമാണെന്നും മുഖ്യമന്ത്രി സ്വർണക്കടത്ത് വിവാദവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചു സ്വർണ്ണക്കടത്തു കേസിലെ പ്രതികളായ സ്വപ്ന സുരേഷ് സന്ദീപ് നായർ എന്നിവരെ കരുതൽ തടങ്കലിൽ വയ്ക്കാൻ ഉത്തരവായി കോഫെ പോസ നിയമപ്രകാരമാണ് നടപടി ഇക്കാരണത്താൽ ഒരു വർഷം വരെ ജാമ്യം ലഭിക്കാതെ ജയിലിൽ കഴിയേണ്ടിവരും അതേസമയം മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിനെ കസ്റ്റംസ് ചോദ്യം ചെയ്യുന്നത് തുടരുകയാണ് ഹിമാചൽ പ്രദേശിന്റെ നാടൻ പാട്ടുപാടി സമൂഹമാധ്യമങ്ങളിൽ തരംഗമായി മാറിയ എസ് എസ് ദേവികയെ ട്വിറ്ററിലൂടെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരം പട്ടം കേന്ദ്രീയ വിദ്യാലയത്തിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ദേവിക ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരത് പദ്ധതിയുടെ ഭാഗമായി ചംബ കിത്നി ദൂർ എന്ന പ്രശസ്തമായ ഹിമാചൽ ഗാനമാണ് ദേവിക ആലപിച്ചത് ദേവികയെ കഴിഞ്ഞ ദിവസം ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രി ജയറാം താക്കൂറും അഭിനന്ദിച്ചിരുന്നു ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് വനിതാ വിഭാഗം ഫൈനലിൽ പോളിഷ് താരം ഈഗ ഷാംക്കിന് കിരീടം ലോക നാലാം സീഡ് താരമായ അമേരിക്കയുടെ സോഫിയ കിനെയാണ് ഈഗ തോൽപ്പിച്ചത് സ്കോർ ഫ്രഞ്ച് ഓപ്പൺ കിരീടം നേടുന്ന ആദ്യ പോളിഷ് താരമാണ് പുരുഷ വിഭാഗം ഫൈനലിൽ നാളെ റഫേൽ നദാൽ നോവാക് ജോക്കോവിച്ചിനെ നേരിടും ഐപിഎൽ ക്രിക്കറ്റിൽ ദുബായിൽ നടക്കുന്ന രണ്ടാം മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ചെന്നൈ സൂപ്പർ കിംഗ്സിനെ നേരിടുന്നു ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുത്ത ബാംഗ്ലൂർ ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ഓവറിൽ നാല് വിക്കറ്റ് നഷ്ടത്തിൽ റൺസ് എന്ന നിലയിലാണ് ഇന്നത്തെ ആദ്യ മത്സരത്തിൽ കിംഗ്സ് ഇലവൻ പഞ്ചാബിനെതിരെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് വിജയം വാനോളം ആവേശം നിറഞ്ഞ മത്സരത്തിൽ പഞ്ചാബിനെ രണ്ട് റൺസിനാണ് കൊൽക്കത്ത പരാജയപ്പെടുത്തിയത് ഇതോടെ പഞ്ചാബ് പോയിന്റ് പട്ടികയിൽ അവസാന സ്ഥാനത്തായി റൺസിന്റെ വിജയലക്ഷ്യവുമായി ഇറങ്ങിയ പഞ്ചാബിന് റൺസ് എടുക്കാനും സാധിച്ചുള്ള ഇന്ന് ലോകാരോഗ്യ സംഘടനയുടെ ആഹ്വാനം അനുസരിച്ചാണ് എല്ലാ വർഷവും ഈ ദിനം മാനസിക ആരോഗ്യ ദിനമായി ആചരിക്കുന്നത് നമ്മുടെ സമൂഹത്തിൽ നാലിൽ ഒരാൾ മാനസിക അസ്വസ്ഥത അനുഭവിക്കുന്നുണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത് മാനസികാരോഗ്യത്തെക്കുറിച്ച് ജനങ്ങൾക്ക് അറിവ് പകരേണ്ടതിന്റെ ആവശ്യകതയിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത് കോവിഡ് കാലം സാമൂഹിക ജീവിതത്തിൽ വരുത്തിയ മാറ്റങ്ങൾ നിരവധി പേരിൽ മാനസിക സംഘർഷത്തിന് കാരണമാകുന്നു എന്ന വസ്തുതയും ഇത്തവണ ദിനാചരണത്തിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു നാടിന്റെ വികസനം അളക്കാനുള്ള സൂചകങ്ങളിലൊന്നാണ് ശുചിത്വമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാനത്തെ അഞ്ഞൂറ്റിയൊന്ന് ഗ്രാമപഞ്ചായത്തുകളുടെയും നഗരസഭകളുടെയും ശുചിത്വ പദവി പ്രഖ്യാപനം ഓൺലൈനായി നിർവഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി തിരുവനന്തപുരം മണ്ണന്തല സർക്കാർ പ്രസിൽ പ്രവർത്തന സജ്ജമായ നൂതന മൾട്ടി കളർ വെബ് ഓഫ്സെറ്റ് മെഷീൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു എല്ലാവിധ അച്ചടി ജോലികളും ഭംഗിയായും വേഗത്തിലും പൂർത്തിയാക്കാൻ ഇതുവഴി കഴിയുമെന്ന് ശ്രീ പിണറായി വിജയൻ പറഞ്ഞു പുതിയ പ്ലാന്റ് യാഥാർത്ഥ്യമായതോടെ ഓക്സിജന്റെ കാര്യത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കാൻ കെ എം എം എല്ലിന് സാധിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ കൊല്ലത്ത് കെ എം എം എല്ലിന്റെ പുതുതായി ആരംഭിച്ച ഓക്സിജൻ പ്ലാന്റ് വീഡിയോ കോൺഫറൻസിലൂടെ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ